ഗൗരവമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുടെ ഇടയിൽ അവരുടെ ഒരു സഹായിയായിട്ട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. മലാൽ കാറാട്ട് സജിത്തിന്റെ മകൾ സഖിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഭക്ഷണമാണിത്. ആ മോളുടെ എല്ലാ മേഖലയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എത്തൂല്ല, 85 ആളുണ്ട്. വേറിട്ട ജീവിത കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോരുമില്ലാതെ തെരുവിൽ ജീവിതം തളിന്ന് നീക്കുകയും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അലഞ്ഞു നടക്കുകയും പൊതുസമൂഹം ആട്ടിയകറ്റുകയും ചെയ്യുന്നവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ ചേർത്ത് നിർത്തി ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ് തലശ്ശേരിയിലെ ബാബു പാറൽ എന്ന മനുഷ്യസ്നേഹി. വിളവ രാഷ്ട്രീയത്തിൻ്റെ കനൽ വഴികളിലൂടെ നടന്നു വന്ന ബാബു പാറൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്തെന്ന് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാബു പാറലിൻ്റെ കൂടെ കൈകളും മനസ്സും ചേർത്ത് നിൽക്കാം. ഇത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം. പൊള്ളുന്ന ചൂടിനെ വകവയ്ക്കാതെ വരി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഒരു വാഹനവും അതിലെത്തുന്ന ഭക്ഷണപ്പൊതികളും കാത്തിരിക്കുന്നവരാണവർ. ബാബു പാറൽ എന്നാൽ കനിവെന്നോ സഹാനുഭൂതിയെന്നോ കരുണയെന്നോ ഒക്കെ അർത്ഥം വരുന്ന ഒരു പേരാണ്. പൊതിച്ചോറുമായി ബാബു വരുന്നത് കാത്തു നിൽക്കുന്ന അനേകമനേകം അശരണരുണ്ട്. ഭക്ഷണം മാത്രമല്ല, അവർക്കാവശ്യമായ വസ്ത്രങ്ങൾ, പുതപ്പ് എല്ലാം അദ്ദേഹം വിതരണം ചെയ്യുന്നു. തെരുവിൽ കഴിയുന്ന അനാഥർ, അഴുക്കിലും മാലിന്യങ്ങളിലും പൂണ്ടുപോയവർ, അവരെ കുളിപ്പിക്കുക, അവരുടെ വിടർന്ന കണ്ണുകളിൽ നിന്നും അടർന്നു വീഴുന്ന ആനന്ദധാരയിൽ സ്വയം മറക്കുക. മനുഷ്യരാണവർ, വൃത്തികെട്ടവർ, കള്ളുകുടിയന്മാർ എന്നൊക്കെ പറഞ്ഞ് ആട്ടിയകറ്റാൻ എളുപ്പമാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദര എന്ന് വിളിച്ചുകൊണ്ട് അവരെ ഒന്ന് വാഹനം തെരുവിൽ കഴിയുന്നവർക്ക് അന്നം നൽകുവാൻ ഒരു മനുഷ്യസ്നേഹി സമ്മാനിച്ചതാണ്. ഇതുപോലെ ദയവുള്ള മനുഷ്യരുടെ സംഭാവനകളാണ് ഇതൊക്കെയും ചെയ്യാൻ ഈ മനുഷ്യനെ സഹായിക്കുന്നത്. ഞാൻ വർഷങ്ങളായി ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ ഇടയിൽ അവരെ ഒരു സഹായിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നൂറുകണക്കിന് ആളുകൾക്കാണിപ്പോൾ ചോറ് കൊടുത്തത്. വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു ദിവസം പോലും മുടങ്ങാതെ. കാരണം അവർക്ക് നമ്മളീ കൊടുക്കുന്ന ഒരു ഈ ചോറ് മാത്രമാണ് ഒരു ദിവസം കിട്ടുന്ന ആകെയുള്ള ഭക്ഷണം. ഒരുപിടി ചോറിന് വേണ്ടി 11 മണിക്ക് വരെ വന്നിട്ട് അവിടെ ക്യൂ ആയിട്ട് നിൽക്കാൻ തുടങ്ങും. നമ്മളെ ദൈവം സഹായിച്ചിട്ട് അനാഥാലയങ്ങളിലൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ PDF ഉണ്ടെങ്കിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പോയി തെരുവുകളിലൊക്കെ ഒറ്റപ്പെട്ടു പോയ കുറേ അധികം നമ്മളെ സഹജീവികളായ സഹോദരന്മാരുണ്ട്. അവരെ കാര്യം അധികം ആളുകളും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയാതെ പോവുകയാണ്. അവരും അവരെപ്പറ്റി മോശമായിട്ടുള്ള അഭിപ്രായമാണ്. അവർ മദ്യപാന്മാരാണ്, അനുസരണയില്ലാത്തവരാണ്, തെരുവ് തെണ്ടികളാണ്. ഓക്കെ, ശരി തന്നെയാണ്. പക്ഷേ
അവര് ആ ചളിക്കുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കിടന്നോട്ടെ എന്നല്ലല്ലോ മനുഷ്യ സ്നേഹികളായ നമ്മൾ ചിന്തിക്കേണ്ടത്. അവര് വല്ല പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ എന്ന് കരകയറ്റാൻ നമുക്ക് ഒരു കൈ അവർക്ക് കൊടുക്കാം. ഒന്നും അല്ലെങ്കിൽ വിശന്ന് വലയുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ കുറേ തീവ്ര വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ പിറകിലും പോയ ഒരാളാണ്. നക്സലിസത്തിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ തെരുവ് നാടകങ്ങളും കവിയരങ്ങും ഒക്കെ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ എൻ്റെ യൗവനം മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്. അതിൽ എന്താ പറയുക, പോലീസ് കേസോ കുഴപ്പമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ആ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അങ്ങനെ അങ്ങ് പോയി. അതിനുശേഷമാണ് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞത്. നമ്മളെ കണ്ണു മുമ്പിൽ ഒരു മനുഷ്യൻ, നമ്മളെ സഹജീവി, സഹ യാത്രികൻ അല്ലെ സഹോദരൻ, അവൻ നാം വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് തെരുവിൽ കിടക്കുമ്പോൾ അവനെ കാണാതെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് വിപ്ലവം, എന്ത് പ്രത്യയശാസ്ത്രമോ, എന്തൊരു ദൈവവിശ്വാസമോ അതിലൊന്നും വലിയൊരു കാര്യമില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആ കിടക്കുന്ന മനുഷ്യനോട്, മോനെ നിനക്ക് എന്താ പറ്റിയത്, നീ എന്താണ് ഇവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ പീഡിയത്തിൻ്റെ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനോട്, എന്താ മോനെ നീ വീട്ടിൽ പോകുന്നില്ലേ, നിനക്ക് വീടില്ലേ, ബന്ധങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആർക്കും സമയമില്ല. പക്ഷെ എല്ലാവരും ബാഹ്യമായിട്ട് അവരെ വിധിച്ച് പുറന്തള്ളുവാണ്. വീട് എന്ന് പറഞ്ഞാൽ വീട് കുറച്ച് ആളുകൾ കൂടിയിട്ട് എനിക്ക് പിന്നെ എടുത്ത് തന്നതാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വീഴാവനായ ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു വീടായിരുന്നു എനിക്കുള്ളത്. ഫ്ലെക്സിൻ്റെ സീറ്റ് കൊണ്ടൊക്കെ മറച്ചിട്ട് വളരെ പരിതാപകരമാണ്. പക്ഷേ അതിനൊന്നും എനിക്ക് വിഷമം തോന്നിയില്ല. കാരണം നമ്മളെ മനസ്സമാധാനമാണ് ഏറ്റവും പ്രധാനം. വലിയ വീട്ടിൽ കിടക്കുന്നുകൊണ്ടൊന്നും സമാധാനം കിട്ടുന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ചെറുക്കൂട്ടിലാണെങ്കിലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, സമാധാനമാണ് ഏറ്റവും പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും കൂടെ എനിക്ക് എന്താ പറയുക, എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് എല്ലാവരും കൂടെ കമ്മിറ്റി ഉണ്ടാക്കി എനിക്കൊരു വീട് എടുത്തു തന്ന്. അതിൻ്റെ പേര് സ്നേഹക്കൂട് എന്നാണ്. അതേ പേരിൽ സ്നേഹക്കൂട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം, ആരുമില്ലാത്ത അമ്മമാർക്കായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ ദൈവം എന്നെ എന്താ പറയുക അനുഗ്രഹിച്ചു. പിന്നെ കുറേ കാലം ഞാൻ തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. അവിടെ എനിക്കൊരു വാർഡ് തന്നെ ഉണ്ടായിരുന്നു, ഡെസ്റ്റിറ്റ്യൂട്ട് വാർഡ് മറ്റു വാർഡ് തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആരുമില്ലാത്ത വഴിയരികുന്ന് കിട്ടുന്ന ആൾക്കാരാണ്, അവിടെ എവിടെയും തളർന്ന് വീഴുന്ന. നിങ്ങൾക്കറിയാലോ നമ്മളെ തലശ്ശേരിയുടെ ഒരു അവസ്ഥ, പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മാഹി കോപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് സ്ഥലങ്ങളിലുണ്ട്. അവിടെയൊക്കെ മദ്യം സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ കുറേ അധികം ആളുകൾ ഇങ്ങനെ തെരുവുകളിൽ അടിഞ്ഞുകൂടി കിടക്കുവാണ്. ഇവരെയൊക്കെ പോലീസുകാർ, ഫയർ സർവീസുകാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ആശുപത്രിയിലെത്തിച്ചാൽ അവരെ എന്താ, അവരെ താടിയും മുടിയൊക്കെ പഠിക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, അവരുടെ എല്ലാ കാര്യവും ബെറ്ററായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കുക. നിങ്ങൾക്ക് ഇത് പുണ്യപ്രവർത്തിയിൽ പങ്കാളികളാവാം. എത്രയാവും, ഒരു 10 രൂപ എന്നിട്ടെങ്കിൽ സഹായിക്കും. 10 രൂപ മുതൽ ഒരു ദിവസം ചോറ് കൊടുക്കാം, 4000 രൂപ ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാം ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഒരു കറിയാ വേണ്ട സഹോദരങ്ങൾ ഇവർക്ക്. അതാണ് വിശപ്പ്. ഏറ്റവും നല്ല വിശപ്പ് എന്താണെന്ന് വെച്ചാൽ, കറി എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല വിശപ്പാണ് ഏറ്റവും നല്ല കറി. എൻ്റെ നമ്പറാണ് 93 49 18 24 45. ഈ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു തരണം. ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊണ്ട് പറ്റാവുന്നത്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വളരെ ഞെരുക്കത്തോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിർത്തി വെക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നത് നിങ്ങൾ ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാവണം. അതിൻ്റെ അപ്പുറം നിങ്ങൾ ഇതെല്ലാം ഒന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. പൊള്ളുന്ന വെയിലത്ത് കാലിൽ ചെരുപ്പിടാതെ നടക്കുന്ന ബാബു പാറാലിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി, പാദരക്ഷകളല്ലോ നമുക്ക് വേണ്ടത്, ദൈവരക്ഷയല്ലേ എന്നായിരുന്നു. ജീവിതം ഏറെ കണ്ട ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും വന്ന മറുപടിയായിരുന്നു അത്. അതെ, ബാബു പാറാലിനെ പോലെയുള്ള നിരവധി പേരെ നമ്മൾ കണ്ടിരിക്കും. അതിൽ കള്ളനാണയങ്ങളും കാണും. എന്നാൽ ബാബു പാറാലിനെ പോലെ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരാളെ മാത്രമേ കാണൂ. അതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.